ഇഷ്ടമുള്ള അഞ്ച് ചാനൽ അവതാരകരെ ലിസ്റ്റ് ചെയ്താൽ ഉറപ്പായും അതിൽ വിനുവി ജോൺ ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറ്റമൊക്കെ പറയുമെങ്കിലും വിനുവി ജോണിനെ ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമായിരുന്നു ന്യൂസ് അവർ കണ്ടു തുടങ്ങിയ കാലം മുതലുള്ളതാണ് ഈ ഇഷ്ടം എന്ന് പറയുന്നത് നിലപാടുകൾ കൊണ്ടും പ്രകോപനപരമായ ഇടപെടലുകൾ കൊണ്ടും ഊർജം കൊണ്ടുമൊക്കെ വിനു ചർച്ചയ്ക്കുണ്ടെങ്കിൽ ന്യൂസ് അവർ കേൾക്കാൻ സത്യത്തിൽ നല്ല രസമാണ് കാലങ്ങളായിട്ട് നമ്മൾ ഒരു പത്രം തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നതുപോലെ എന്തോ ഒന്ന് ഈ ഏഷ്യാനെറ്റിനോടും ഏഷ്യാനെറ്റ് ന്യൂസ് അവറിനോടും ഉണ്ട് മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ ചാനൽ അവതാരകനായിട്ട് വിനു വിജോണിനെ നിലനിർത്തുന്നത് ആളുകളുടെ ഈ ഒരു ശീലം തന്നെയായിരിക്കും മനുഷ്യരുടെ ശീലം എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് വിനുവിജോണിന്റെ പെരുമാറ്റത്തിലെ ഭയങ്കര അനാവശ്യമായ പുച്ഛവും പരിഹാസവും ഒക്കെ മറ്റുള്ളവരെ ഇങ്ങനെ ഭയങ്കര വിലയില്ലാത്ത പോലെ പെരുമാറുന്നതൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട് ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നുണ്ട് ആളുകളെ പുച്ഛിക്കുന്നതാണ് ഇപ്പൊ വിനുവിന്റെ മെയിൻ എന്ന് പറയുന്നത് എന്നെ വിനു പുച്ഛിച്ചത് നമുക്കൊന്ന് കാണാം ശരി ഞാൻ ലോക കേരള മാധ്യമ സഭയിൽ പങ്കെടുത്തത് ശരിയോ തെറ്റോ അതിന് എനിക്ക് അർഹതയുണ്ടോ എന്നൊക്കെയാണ് ചർച്ച വിനു എന്നെ സുനിതാ ദേവദാസ് എന്ന് വിളിച്ചുകൊണ്ട് ആ ചർച്ച നടത്തുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല ഞാനും കണ്ടുകൊണ്ടിരിക്കും എന്നാൽ വിനു എന്നെ വിശേഷിപ്പിച്ചത് എന്താണ് കാനഡയിൽ നിന്നുള്ള മലയാളി മതാമ എന്നാണ് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഞാൻ ഈ പറഞ്ഞത് ഒരു ഉദാഹരണമാണ് വിനു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലാവരെയും പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നു പുച്ഛമാണ് മൂപ്പരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഞാൻ ഈ സംഭവത്തെ കുറിച്ച് ഏഷ്യാനെറ്റിന്റെ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ സാറിനോട് ഒരു പരാതിയായിട്ട് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ പുള്ളി അത് വിനുവിനോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരത്തിൽ ആരെങ്കിലും ഒരു എഡിറ്റർ വിനുവി ജോണിനോട് അത് ചോദിക്കുകയോ ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും വിനുവിന് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ വിനു പിന്നീട് ഇത്തരം ഈ പുച്ഛമുള്ള പരിഹാസമൊക്കെ പെരുമാറ്റമൊന്നും ആവർത്തിക്കില്ലല്ലോ അപ്പൊ ഏഷ്യാനെറ്റിൽ വിനുവിന്റെ ഭരണമാണ് നടക്കുന്നതെന്നാണ് അർത്ഥം ഏഷ്യാനെറ്റ് എന്നാൽ വിനുവിസോൺ എന്ന് ചിലപ്പോ കാലങ്ങൾ കൊണ്ടായിട്ടുണ്ടാകാം അപ്പൊ വിനുവിന്റെ തോന്നിയാസമാണ് ഏഷ്യാനെറ്റിലെ രാത്രി ചർച്ചകൾ എന്തും ചെയ്യാം പുള്ളിക്ക് ആരും ചോദ്യം ചെയ്യാനില്ല എന്നിട്ടും വിനു ഏഷ്യാനെറ്റിൽ ന്യൂസ് അവർ ചെയ്യാതിരുന്ന ആറാഴ്ചകൾ എനിക്ക് സത്യത്തിൽ മലയാളത്തിന്റെ ആ സ്റ്റാർ അവതാരകനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എന്നും ഇയാൾ വരുന്നോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പലതാണ് ഏറ്റവും പ്രധാനം പെർഫോമർ എന്ന നിലയിലുള്ള വിനുവിന്റെ ഒരു വലിയ പ്രകടനമാണ് വാർത്തയെ എന്റർടൈൻമെന്റ് ആക്കി മാറ്റുന്ന രാത്രി ചർച്ചയ്ക്ക് പറ്റിയ ആളാണ് വിനു വിജോൺ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ ആ പാനലിൽ ആരൊക്കെ ഉണ്ടായിക്കോട്ടെ വിനു ജോൺ അതിനെ എങ്ങനെയെങ്കിലും സ്വന്തം ഷോയാക്കി മാറ്റും അപാരമായ ഊർജ്ജമാണ് ഇയാൾക്ക് എത്ര നേരവും തർക്കിക്കാനും പാനലിസ്റ്റുകൾ പറയുന്ന വസ്തുതകളൊക്കെ പരിശോധിക്കാനും ചർച്ച വഴിതെറ്റി പോകുന്ന നേരങ്ങളിലൊക്കെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സ്മൂത്ത് ആക്കാനും ചർച്ചയെ ട്രാക്കിലാക്കാനും ഒക്കെ വിനു ഭയങ്കരമെടുക്കാനാണ് വിഷയങ്ങൾ പഠിക്കാൻ വാർത്തകളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മ വിവരങ്ങൾ കണ്ടെത്താനൊക്കെയുള്ള ജേർണലിസ്റ്റിക് പ്രതിഭ ചർച്ചകളെ പൊടുന്നനെ പുതിയ ആംഗിളുകളിലേക്ക് കൊണ്ടുപോകും അത് ചർച്ച കാണുന്നവരെ ശരിക്കും എക്സൈറ്റ് ചെയ്യിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ചർച്ച കാണാൻ ഇഷ്ടം എന്നാൽ ഇടയ്ക്കൊക്കെ വിനു എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്താറുണ്ട് അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പല പല കാരണങ്ങളാണ് ഒന്ന് ചർച്ചകളെ സ്വന്തം വഴിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു അതിബുദ്ധി രണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പുലർത്തുന്ന രാഷ്ട്രീയ വീക്ഷണങ്ങൾ മൂന്ന് ചർച്ച പാനലിൽ വിനുവിന് കംഫർട്ടബിൾ ആയ സ്ഥിരം അതിഥികളെ കൊണ്ടുവരും മറ്റുള്ളവർക്ക് മേൽ പുലർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ആധിപത്യ ഭാവം നാലാമത്തേത് മുൻവിധിയോട് കൂടിയുള്ള വിനുവിന്റെ ചില സമീപനങ്ങൾ അഞ്ച് അതിഥികളിൽ ചിലരോട് പുലർത്തുന്ന പക്ഷപാതം ചിലരോട് കാണിക്കുന്ന പ്രീണനം ആറ് അറിയാത്ത കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള വലിയ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടും ഏഴ് റേറ്റിംഗ് മാത്രം നോക്കിയുള്ള ചർച്ചാ വിഷയങ്ങളുടെ തെരഞ്ഞെടുപ്പ് എട്ട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് അടുത്ത കാലത്തായി ഉണ്ടായി വരുന്ന ഒരു വിധേയത്വം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് അബദ്ധം പറ്റിയാൽ അത് സമ്മതിക്കാതിരിക്കാനുള്ള മടി സമ്മതിക്കാനുള്ള മടി തിരുത്താനുള്ള മനസ്സില്ലായ്മ പത്ത് പുതിയ തലമുറയോടും പുതിയ തലമുറയോടും പുതിയ സെൻസിബിലിറ്റിയോടും ഒക്കെ പുലർന്ന പുച്ചം പതിനൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലുള്ള നെഗറ്റീവ് സമീപനം പന്ത്രണ്ട് നിലവിലെ ഓഡിയൻസിന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ദീർഘവീക്ഷണമില്ലായ്മ വിനു ഈ അടുത്ത കാലത്തായി ചാനൽ ചർച്ചകളിൽ പലപ്പോഴും വിനു ഒരു ജഡ്ജിയാണ് വിനു അതിഥികളെ വിചാരണ ചെയ്യും വിധി പ്രഖ്യാപിക്കും ചിലപ്പോൾ തൂക്കിക്കൊല്ലും ചെയ്യും ചാനൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പലതരം വിമർശനങ്ങളോട് വ്യത്യസ്തമായ സമീപനം സൂക്ഷിക്കുന്ന ആളാണ് വിനു ഓസ്ട്രേലിയയിലെ ഒരു റേഡിയോയ്ക്ക് നൽകിയ വിനുവിന്റെ ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ വിനു ഇക്കാര്യത്തിൽ കുറച്ചൊക്കെ മനസ്സു തുറന്ന് സംസാരിക്കുന്നുണ്ട് ഒരു അവതാരകൻ എന്ന നിലയിൽ നിഷ്പക്ഷനാവരുത് എന്നാണ് വിനുവിന്റെ പക്ഷം ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവതരണത്തിൽ ആക്ടിവിസം ഉണ്ടാകണം എന്നാണ് വിനു പറയുന്നത് അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് അവതാരകൻ ആക്ടിവിസ്റ്റ് ആവണം എന്നൊരു ചോദ്യത്തിന് വിനു ജോണിന്റെ മറുപടി പ്രതിപക്ഷം അവരുടെ പണി എടുക്കുന്നില്ല എന്നതാണ് വിനുവിന്റെ മറുപടി പ്രതിപക്ഷത്തിന്റെ മടിയും താല്പര്യമില്ലായ്മയും കാരണം മാധ്യമങ്ങൾ പ്രതിപക്ഷമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് വിനുവിന്റെ മറുപടി ചർച്ചകൾ മാധ്യമ വിചാരണ ആവുന്നുവെന്നും അവതാരകൻ ഒരു വലിയ സൂപ്പർ ജഡ്ജി ആവുന്നുണ്ടെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ വിനു അംഗീകരിക്കുന്നേയില്ല കേസ് അന്വേഷണങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അന്വേഷണത്തിൽ വിട്ടുപോയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതൊക്കെ അല്ലാതെ ഈ വിചാരണ ചെയ്യുന്നില്ല എന്നൊരു സ്റ്റാൻഡിലാണ് വിനു ഉറച്ചു നിന്ന് സംസാരിക്കുന്നത് സ്ഥിരം പാനലിസ്റ്റുകൾ മടുപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് വിനുവിന്റെ വിശദീകരണം എന്ന് പറയുന്നത് വളരെ രസകരമാണ് അറിവുള്ള ആളുകൾ കാണും പക്ഷേ പ്രത്യേക വിഷയത്തിൽ സംസാരിക്കാൻ അവരെയൊക്കെ കിട്ടുമോ എന്നൊന്നും ഉറപ്പില്ല സമയലഭ്യതയാണ് എന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടി സ്ഥിര ആളുകളെ വിളിക്കുന്ന നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ തുറന്ന സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് വിനുവി ജോൺ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സോളാർ അഴിമതി കേസിൽ വിനു നടത്തിയ ഇടപെടലുകളുടെ ഫലം എന്ന് പറയുന്നത് വിനുവിന് കിട്ടിയ കേസാണ് തെരഞ്ഞെടുപ്പ് തോൽവി ലക്ഷ്യമിട്ട് വാർത്ത സംപ്രേഷണം ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വിനുവി ജോണിനെതിരെ അപകീർത്തി കേസ് കൊടുത്തിട്ടുണ്ട് സരിത നായർ ഉന്നയിച്ച ലൈംഗികൾ ുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് സാധാരണ അപകീർത്തി കേസ് കൊടുക്കുന്ന ആർക്കെതിരെയാണ് എഡിറ്റർക്കും റിപ്പോർട്ടർക്കും എതിരെയാണ് എന്നാൽ ഇവിടെ വാർത്താ അവതാരകൻ എന്ന് പറയുന്നത് ശരത് ചന്ദ്രനും റിപ്പോർട്ടർ ജോഷി കുര്യനുമാണ് എന്നിട്ടും വിനുവി ജോണിനെതിരെയാണ് ഉമ്മൻചാണ്ടി കേസ് കൊടുത്തത് അതിന്റെ കാരണം സർക്കാരിനെതിരായ ന്യൂസ് അവർ ഇടപെടലുകൾ സർക്കാരിനെതിരായിട്ട് ഇത്തരത്തിലുള്ള വിനുവിന്റെ സമീപനം തന്നെയാണ് ഇടതുപക്ഷക്കാരനാണെന്നായിരുന്നു അന്ന് വിനു വിജോണിനെതിരെയുള്ള യു ഡി എഫിന്റെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധനാണ് എന്നായിരുന്നു സംഘപരിവാറിന്റെ വിമർശനം ഇപ്പോൾ സി പി ഐ എം ബഹിഷ്കരണത്തിന് കാരണമായി പറയുന്നത് പാർട്ടി വിരുദ്ധതയും വലതുപക്ഷ താല്പര്യങ്ങളുമാണ് വിനുവിൻ എന്നാണ് ശത്രുക്കൾ ഒരുപാടുള്ള ആളാണ് വിനു പല തവണ സൈബർ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള മനുഷ്യനാണ് പല വ്യാജകഥകളും പല ഓൺലൈൻ പോർട്ടലുകളൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് നിരന്തരം വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൈ ഒടിഞ്ഞപ്പോൾ ഒന്നര മാസത്തെന്തോ അവധിക്ക് പോയപ്പോൾ വിനുവിനെ ഏഷ്യാനെറ്റ് ചർച്ചകളിൽ നിന്നും മാറ്റി പുറത്താക്കി എന്നൊക്കെയുള്ള വലിയ പ്രചാരണം നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിനുവി ജോൺ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമെന്നതായിരുന്നു ഒരു പോർട്ടലിൽ ഈ അടുത്ത ദിവസം വന്ന വാർത്ത നിരവധി വിവാദങ്ങളും വിനുവുമായി ബന്ധപ്പെട്ടുണ്ടായി ലോ അക്കാദമിയിലെ സമരകാലത്ത് ബിജെപിയുടെ നേതാവായ വി മുരളീധരന്റെ നിരാഹാര പന്തലിൽ വിനുവി ജോൺ പോയത് വലിയ വിവാദമായിരുന്നു വീട്ടിലേക്കുള്ള വഴിയിലുള്ള സമര ഒന്ന് കയറി എന്നേ ഉള്ളൂ എന്നാണ് വിനുവി ജോന്റെ വിശദീകരണം ശബരിമല വിഷയത്തിൽ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു എന്ന വിനുവിന്റെ പരാമർശത്തിനെതിരെ ബിജെപിയുടെ നേതാവ് കെ സുരേന്ദ്ര രംഗത്ത് വന്നത് വേറൊരു വിവാദമായിരുന്നു മറ്റ് ചാനലുകൾക്കൊന്നുമില്ലാത്ത പരാതി എങ്ങനെ ഏഷ്യാനെറ്റിന് മാത്രം ഉണ്ടായെന്നാണ് സുരേന്ദ്രന്റെ ആക്ഷേപവും വിമർശനവും എന്ന് പറയുന്നത് സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ ഈ അടുത്ത ദിവസമാണ് വിനു എന്താണ് പറഞ്ഞത് നമുക്കറിയാം ശ്രീ ശ്രീരാമകൃഷ്ണനെ സ്പീക്കറായിട്ടല്ല നിയമസഭയിലെ പ്യൂണായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു എന്താക്കിയ വൃത്തികേടകൾ അയാൾ പറയാന്ന് ഇയാൾക്ക് എന്നെ അറിയില്ല ഓർത്തഡോക്സ് സഭ ഒരു പരിപാടിയിൽ സ്വന്തം ജാതി വിഭാഗീയത എടുത്തു പറഞ്ഞു എന്നൊരു വിമർശനം എന്നും സോഷ്യൽ മീഡിയയിലുണ്ട് മുൻ കേരള ക്രിക്കറ്റ് ടീം നായകൻ സോണി ചെറുവത്തൂരിനെ പരിചയപ്പെടുത്തുന്നതിനിടെ സോണി ക്രിസ്ത്യൻ ആണെന്നും ഓർത്തഡോക്സുകാരനാണെന്നും അത്ഭുതത്തോടെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വിനു പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇന്നും ഇപ്പോഴും കാണുന്നുണ്ട് അത് ഇത്തരം കാര്യങ്ങളൊക്കെ വിനുവിനെ കുറിച്ചുള്ള ഈ സ്ഥാനങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഡിമാൻഡാണ് അത് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓർത്തഡോക്സ് ഇതൊക്കെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ ഒളിവിൽ കഴിയുന്ന സന്ദീപ് നായർ എന്ന് ബി ജെ പി പ്രവർത്തകനെ സി പി ഐ എം പ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അവസാനമായിട്ട് വിനുവിന്റെ പേരിൽ വിവാദം നമുക്കുണ്ടാവുന്നത് വിനു അത് തിരുത്തെ മാപ്പ് പറയൊന്നും ചെയ്തിട്ടില്ല ചാനൽ ഇങ്ങനെ ചെയ്തിട്ട് ചർച്ചയിൽ പങ്കെടുത്ത എം സ്വരാജ് എം എൽ എ ചാനൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഖേദം പ്രകടിപ്പിക്കാനോ വീഡിയോയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്താണെന്ന് സമ്മതിക്കാനോ ഒന്നും അവതാരകൻ തയ്യാറായിട്ടേ ഇല്ല നുണകളും വ്യാജ വാർത്തകളും ഒക്കെ കൊണ്ടുവന്ന ചിലരെയൊക്കെ വിനു തൽസമയം പൊളിച്ചടുക്കി വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പി സി ജോർജിന് കിട്ടിയ പണി എന്ന് പറയുന്നത് വളരെ വൈറലായിരുന്നു ആ വീഡിയോ മാധ്യമങ്ങൾ കള്ളം പറയുന്ന പി സി ജോർജിന്റെ വിമർശനത്തിന് മറുപടിയായിട്ട് ആലപ്പുഴയിൽ പി സി ജോർജ് നടത്തിയ ഒരു വാർത്താ സമ്മേളനം എടുത്തു കാണിച്ചുകൊണ്ട് ഇതാണ് കള്ളം എന്ന് പറയുകയും നമ്പി നാരായണനെ സഹായിച്ച് താനാണെന്ന് വീമ്പടിച്ച പി സി ജോർജിന്റെ മുന്നിൽ വെച്ച് നമ്പി നാരായണനെ വിളിക്കുകയും ഒക്കെ വിനു ചെയ്തിട്ടുണ്ട് അക്കാര്യം കളമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതോടെ പി സി ജോർജിന്റെ നില ഭയങ്കര പരിഗണന ായിപ്പോയി ഈ വിനുവിജോണയാണ് സത്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോ ഉള്ള വിനുവിജോണ അല്ലാട്ടോ ശോഭ സുരേന്ദ്രന്റെ ഒരു പരാമർശത്തെയും വിനു ഒരിക്കലെ ഒരു ഇതിൽ പൊളിച്ചെടുക്കുകയുണ്ടായി ശബരിമല സമരകാലത്ത് കോളേജിലേക്ക് പോകുന്ന കുട്ടികളെ പോലീസ് ഓഫീസർമാർ ജയിലിൽ അടച്ചുവെന്ന് ശോഭ പറഞ്ഞപ്പോൾ നിലയ്ക്കൽ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കോളേജിൽ നിന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രതിഷേധത്തിന് വന്നവരെ പോലീസ് കൊണ്ടുപോയാൽ വിദ്യാർത്ഥികൾ എന്ന് പറയരുതെന്ന് പച്ചയ്ക്ക് തിരിച്ചടിക്കാൻ പ്രാപ്തിയുള്ള ആളുകൂടിയാണ് ഈ വിനു വിജോൺ വിനുവിന്റെ ന്യൂസ് അവർ ഇടപെടലുകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായ ടി സിദ്ദിഖിനെ ചർച്ചയിൽ നിന്നും ഇറക്കി വിടുന്നതാണ് യു ഡി എഫ് ഭരണകാലത്ത് മന്ത്രി ബാബുവിനെതിരായ ബാർ കോഴ ആരോപണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ബാബുവിന് അനുകൂലമായി സിദ്ദിക്കും അതിനെ പൊളിച്ചടിക്കി വിനുവും സംസാരിച്ചുകൊണ്ടിരുന്നു ഇതോടെ സിദ്ദിഖ് ക്ഷുഭിതനായി ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണി മുഴുക്കി അപ്പോ വിനു എന്ന് പറഞ്ഞു ആർക്കും വേണ്ടാത്ത ചർച്ചയാണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്ന് സത്യത്തിൽ വിനു സിദ്ദിഖിനെ ഇറക്കി വിട്ട പോലെ പെരുമാറി അത് ഭാഗത്ത് നിന്നും ഉണ്ടായ വളരെ മോശമായ ഒരു പെരുമാറ്റമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല വിനു വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വരുന്ന അതിഥികളോട് കുറച്ചുകൂടി മാന്യത കാണിക്കാൻ വിനുവും ചാനലും ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം മാറ്റി പറയാ എന്നിട്ട് വേണം ആർക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോയി വേണ്ടി പ്ലീസ് 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 ഇറങ്ങി പോയിക്കോളൂ അല്ല നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത ചർച്ചയാണ് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ ആർക്ക് വേണ്ടാത്ത ചർച്ചയാണ് നിങ്ങൾ ഇറങ്ങി പോയിക്കോളൂ ഇറങ്ങിപ്പോയിക്കോളൂ സിദ്ധിക്ക് ഇറങ്ങിപ്പോയിക്കോളൂ ആർക്കും വേണ്ടാത്ത ചർച്ചയിൽ നിങ്ങൾ ഇനി പറയണ്ടത് ഇറങ്ങിപ്പോയിക്കോളൂ എനിക്ക് താല്പര്യമില്ല അല്ല ഇറങ്ങിപ്പോയിക്കോളൂക്കോളൂ സോഷ്യൽ മീഡിയയെ വളരെ വിമർശനാത്മകമായി കാണുന്ന ഒരാളാണ് വിനു വിജോൺ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നിരന്തരം ആക്ഷേപിക്കപ്പെടുന്നതുകൊണ്ടാണോന്നറിയില്ല ഫേസ്ബുക്ക് അല്ല ട്വിറ്ററാണ് വിനുവിന്റെ തട്ടകം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരുമാതിരി ചില സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒരു പിന്നെ ഇടം എന്ന് വിനു പുച്ഛിക്കുന്നുണ്ടാവുമായിരിക്കും വിനുവിന്റെ പല ട്വീറ്റുകളും എന്നും വിവാദമാണ് പ്രസ് ക്ലബിലെ ബാറിനെ കുറിച്ചുള്ള ട്വീറ്റ് സി പി എമ്മിലെ എമ്മിന്റെ രതിപുരയിലെ പരാജയം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിനുവിന്റെ ട്വീറ്റുകൾ വലിയ വിവാദമായിരുന്നു വൃത്തികേട് എഴുതും അതാണ് സത്യം ട്വീറ്റ് ട്വിറ്ററിൽ അതിനിടെ ഫേസ്ബുക്കിൽ ഒന്ന് ഇടപെടാനൊക്കെ പുള്ളി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ വിനുവിന്റെ കൈ ചെറുതായി പൊള്ളിയിട്ട് ഓടുകയാണ് ചെയ്ത് സോഷ്യൽ മീഡിയ ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് ന്യൂസ് അവർ ചർച്ചയുടെ വിഷയം നിർദ്ദേശിക്കാൻ വേണ്ടി വിനു ഫേസ്ബുക്ക് ഫോളോവേഴ്സിനോട് ആവശ്യപ്പെടുന്ന ഒരു പരിപാടി കുറച്ചു കാലം ഉണ്ടായിരുന്നു ദിവസവും ആളുകൾക്ക് വിഷയങ്ങളൊക്കെ നിർദ്ദേശിക്കാം ആദ്യ ആഴ്ച ഭയങ്കര നല്ല സ്മൂത്ത് ആയിട്ട് പോയി ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആ ദിവസങ്ങളിൽ ഉയർന്നു വന്നു അപ്പോൾ അത് ഓൺലൈനിലൊക്കെ വലിയ വാർത്തയായി അപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ പോലെ ആളുകൾ വിനുവിനോട് ആവശ്യപ്പെട്ടു വലിയ ഫേസ്ബുക്ക് ക്യാമ്പയിൻ ഉണ്ടായി തുടർന്ന് വിനുവിനും ഏഷ്യാനെറ്റ് ന്യൂസിനുമൊക്കെ എതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി എന്നാൽ കേസുകൾ ഒന്നും നിലവിലില്ലാത്ത വെറും ഒരു ആരോപണം മാത്രമായതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു അന്ന് വിനു എടുത്ത നിലപാട് പിന്നീട് വിനുവിനെ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് വിനു എന്നാണ് എന്റെ തോന്നൽ അവതാരകൻ എന്ന നിലയിലുള്ള വിനുവിനും പ്ലസ് പോയിന്റ് ഉണ്ട് മൈനസ് പോയിന്റ് ഉണ്ട് ആ മൈനസ് പോയിന്റുകളൊക്കെ വിനുവിനോട് ഇടപെടുന്ന മനുഷ്യരെ അപമാനിക്കുന്നതാണ് കാരണം വിനുവിന്റെ പുച്ചും പരിഹാസമാണ് പ്രശ്നം അതിനാൽ ചർച്ചയ്ക്കായി വിനുവിന്റെ മുന്നിൽ എത്തുന്ന മനുഷ്യരോട് വിനുവി ജോൺ കുറച്ചുകൂടി മാന്യമായി പെരുമാറണമെന്നും സഹജീവി എന്നൊരു പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്കണമെന്നുമാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എന്റെ ആഗ്രഹം ഈ മുഖമുദ്രയായ പുച്ഛം മാറ്റണം പരിഹാസം മാറ്റണം ഏഷ്യാനെറ്റ് ചർച്ചകൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വിനുവി ജോൺ നല്ല മാന്യനായ ഒരു അവതാരകനായി അല്ലാതെ പക്ഷം പിടിക്കാതെ മസിൽ പിടിക്കാതെ തെറ്റുകൾ സമ്മതിക്കുകയും പറ്റിയ തെറ്റുകൾ വാർത്ത തിരുത്തുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന അവതാരകനായി മാറിക്കാണാനാണ് ആഗ്രഹം ജഡ്ജി ആവുന്നതിന് പകരം ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകാൻ ഈ മസിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ വിനുവിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം